ചൂടൻ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ ദിവസങ്ങൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങളെ വിഫലമാക്കി സുജിത് വിൽസൺ യാത്രയായി തിരുച്ചിറപ്പള്ളിയിൽ കുഴൽക്കിണറിൽ വീണ വയസ്സുകാരൻ സുജിത് മരിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് മരണം സ്ഥിരീകരിച്ചത് കുട്ടിയുടെ മൃതദേഹം കുഴൽ കിണറിനുള്ളിലൂടെ തന്നെ പുറത്തെടുത്തു മൃതദേഹം മടപ്പാറയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബലൂൺ ടെക്നോളജിയും എയർലോക്കിംഗ് സാങ്കേതിക സംവിധാനവും ഉപയോഗിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് ശരീരഭാഗങ്ങളായാണ് ആദ്യം പുറത്തെത്തിച്ചതെന്നും അറുപത്തി എട്ടടിത്താഴ്ചയിലും പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിന്റെ ചുമതലയിലുണ്ടായിരുന്ന എൻ ഡി ആർ എഫ് ഡെപ്യൂട്ടി കമാൻഡർ ജിതേഷ് പ്രതികരിച്ചു thank you കുട്ടിയെ രക്ഷിക്കാനായി സമാന്തര കിണർ നിർമ്മിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് കുട്ടി മരിച്ചെന്ന് സ്ഥിരീകരിച്ചത് കുഴൽ കിണറിൽ വീണിട്ട് നാല് ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും കുട്ടിയെ ജീവനോട് പുറത്തെത്തിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരും കുട്ടി കിടക്കുന്ന കുടൽ കിണറിന് സമാന്തരമായി വലിയ കിണർ കുഴിച്ച് അതിൽ നിന്നും കുട്ടി വീണ കുട്ടിവീണക്കിണറ്റിലേക്ക് തുരങ്കം നിർമ്മിച്ച് കുട്ടിയെ രക്ഷിക്കാനായിരുന്നു ശ്രമം പ്രദേശത്തെ ഭൂമിയിൽ പാർക്കെട്ടുകളുടെ സാന്നിധ്യം കണ്ടതിനാൽ മറ്റു സാധ്യതകൾ ഉപേക്ഷിച്ചിരുന്നു കാടിന്റെ പാറകളാണ് രക്ഷാപ്രവർത്തന സാധ്യതകളെ ഇല്ലാതാക്കിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് സുജിത് കുഴൽ കിണറിൽ വീണത് ആദ്യം ഇരുപത്തി എട്ടടിയിൽ കുട്ടി തങ്ങി നിന്നിരുന്നു പിന്നീട് രക്ഷാപ്രവർത്തനത്തിനിടെ എൺപത്തി അഞ്ചടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു എന്നാൽ ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണിവരെ കുട്ടിയുടെ പ്രതികരണം ലഭിച്ചിരുന്നു രാജ്യം മുഴുവൻ കുട്ടിയുടെ ജീവനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതിനിടയിലാണ് കുട്ടി മരിച്ചെന്ന് സ്ഥിരീകരണം എത്തുന്നത്